നല്ല മുഹൂർത്തത്തിൽ ചെറിയ ഒരു ക്രിട്ടിക്കലായ കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടല്ല, പൊതുവെ ഈ സിനിമയുടെ ഇന്നത്തെ പ്രൊമോഷൻ എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ കാസറ്റിൽ സീഡിയിലൊന്നും അല്ല, യൂട്യൂബിലാണ്. അപ്പൊ യൂട്യൂബില് ഈ പാട്ട് വരുമ്പോഴേ, യൂട്യൂബില് നമ്മുടെ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ, ഇത് രണ്ടിലുമാണ് വാസ്തവത്തിൽ പാട്ടുണ്ടാക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രാധാന്യമുള്ളത്. സിനിമയിൽ പോലും അത്രയും പ്രാധാന്യം ഇപ്പൊ ഇല്ല. ഞാനതിന് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത് സിനിമയിൽപ്പെടുന്ന ഗ്രൂപ്പ് അങ്ങനെയാണ്. പക്ഷെ ഈ യൂട്യൂബിൽ വരുമ്പോഴെങ്കിലും അതിന്റെ മേജർ ക്രെഡിറ്റില്, അതായത് 100 ക്യാരക്ടർ മാത്രമുള്ള തൊട്ട് താഴെയുള്ള ക്രെഡിറ്റില് കമ്പോസറുടെ പേര്, അത് കഴിഞ്ഞ് ലിറിസിസ്റ്റിന്റെ പേര്, അത് കഴിഞ്ഞ് പാട്ട് പാടിയവരുടെ പേര്, ഇത്രയും കൊടുക്കാനായിട്ട് നമ്മളെ ഇതിന്റെ പിന്നിലെ പ്രവർത്തകര് ഈ മ്യൂസിക് കമ്പനിക്കാരുടെ അത് എഡിറ്റ് ചെയ്യുന്ന എഡിറ്റർമാരുടെ കർശനമായ നിർദ്ദേശം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ റിക്വസ്റ്റ്. ഞാൻ എഴുതിയ കഴിഞ്ഞ ഒരു 15-20 പാട്ടുകളുടെ കാര്യത്തിന് തുറന്ന് പറയുകയാണ്, അപ്പോഴപ്പോഴും ഇത് റിലീസാകുന്ന സമയത്ത് എൻ്റെ പേര് കാണുകയില്ല അവിടെ. ഞാൻ വിളിക്കുമല്ലോ, വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ എഡിറ്ററുടെ ഡെസ്കിൽ എത്തും. എത്താൻ നല്ല പ്രയാസമാണ്, കാരണം മിക്കവാറും നിങ്ങളൊന്നും ആയിരിക്കും ഇത് ചെയ്യുന്നത്, വേറൊരാളായിരിക്കും, ബോംബെയിലിരിക്കുന്ന സരിഗമയുടെ ആളോ, അങ്ങനെ പല സ്ഥലം. അപ്പോ ഇത് അവസാനം ഒരു 1-2 ദിവസം അധ്വാനത്തിന് ശേഷം അവർ കണ്ടുപിടിച്ച് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, ചിലപ്പോൾ നടക്കാറുമില്ല. എന്തായാലും ഈ പടത്തിന്റെ ഇതുവരെ എന്റെ പേര് വന്നിട്ടില്ല. ഇതിപ്പോ എന്റെ പേരിന്റെ പ്രശ്നമല്ല, എനിക്ക് 16 വയസ്സിൽ നിന്നുമായിട്ട് പേര് കിട്ടേണ്ട കാര്യമില്ല. ഇതൊരു ഈ അവഗണിക്കപ്പെടുന്ന ലിറിസിസ്റ്റുകൾക്കും ഗായകർക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, കമ്പോസേഴ്സിന് വേണ്ടി. കമ്പോസേഴ്സിന് പക്ഷെ മിക്കവാറും പലർക്കും സ്പേസ് കിട്ടാറുണ്ട്. പക്ഷെ അതിൽ അവർ 6-6 ഉൾപ്പെടെ ചെയ്യുന്നവർ അവരെ ഓർക്കും, അവർ നിർബന്ധമായിട്ടും അവർ വഴിയാണ് പലപ്പോഴും പോകാറുള്ളത്. പക്ഷെ മറിച്ച് ഞങ്ങൾക്ക് എഴുതി കഴിഞ്ഞാൽ പിന്നെ എഴുതിയിട്ട് പിടിത്തമില്ല, പിടിവിട്ടു. സംവിധായകന് പോലും പിടിവിട്ടു എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. അവരാരും, ഇവരൊക്കെ എന്റെ സുഹൃത്തുക്കളായി, പല എന്റെ അടുത്ത സുഹൃത്തുക്കളായി സംവിധായകരൊക്കെ സിനിമകളിലായി സംഭവിക്കാറുണ്ട്. ഇപ്പൊ പ്രൊഡ്യൂസർമാരും പ്രൊഡക്ഷൻ മാനേജർമാരൊക്കെ ഇവിടെ അവരെല്ലാം അനുശ്ശേരി പേരില്ലേ അവിടെ ഇല്ലേ എന്നുകൊണ്ട് അവർ നോക്കും. നോക്കുമ്പോഴത്തേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുക അവിടെ. കാര്യം മേജർ ടൈറ്റിൽ അവർക്കല്ലേ വരാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ താരങ്ങളുടെ പേരൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ ഇപ്പം ഇവരുടെയൊക്കെ പേര്, താരങ്ങളുടെയൊക്കെ പേര് കൊടുക്കേണ്ടത് അവരുടെ മുഖം അവിടെ കാണില്ലേ, അവരല്ലേ കാണുന്നത്, പിന്നെ അങ്ങോട്ട് കാണുന്ന മുഴുവൻ അവർ തന്നെയല്ലേ. നമുക്ക് എന്തെങ്കിലും ഈ ഞാൻ യങ് ലിറിസിസ്റ്റുകൾക്ക് വേണ്ടി, യങ് മ്യൂസിഷ്യൻസിന് വേണ്ടി കൂടെ സംസാരിക്കും, അല്ലാതെ ഞങ്ങളെ പോലെ പ്രായം കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടല്ല. അതും കൂടെ പറയാനായിട്ട് ഈ അവസരം, ഇത് അനുചിതമായെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുകയും ക്ഷമിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും കൂടെ പെടുത്തൊരു കാര്യങ്ങൾ പറയാനില്ല, അപ്രീഷിയേഷൻ പറയാനില്ല. അന്ന് ഇയാൾ ഇങ്ങനെ പ്രശസ്തനായ ഒരു ആക്ടർ ആയിട്ടില്ലെന്ന് തോന്നുന്നു.